എൻ്റെ പേര് ജയലക്ഷ്മി. ഇതെൻ്റെ അമ്മയാണ്. ഞാൻ വരുന്നത് കോട്ടയത്ത് നിന്നാണ്. ഞാനൊരു നേഴ്സാണ്. ഞാൻ 2022 വണ്ടാനം മെഡിക്കൽ കോളേജിൽ നിന്ന് പാസ് ഔട്ട് ആയതാണ്. പാസ് ഔട്ടായ ഒരു 2 മാസത്തിനുള്ളിൽ തന്നെ ഞാൻ OET, CBT, ഇൻ്റർവ്യൂ എല്ലാം ക്ലിയർ ചെയ്തതാണ്. എന്നിട്ട് പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്തു. പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്ത് ഒരു 5 മാസം കഴിഞ്ഞപ്പം എൻ്റെ കൂടെയുള്ള ഫ്രണ്ട്സിന് എല്ലാവർക്കും CO'സും പിന്നെ അതുപോലെ തന്നെ അവർക്ക് പോകാനുള്ള വിസയും കാര്യങ്ങളൊക്കെ വന്നു. എനിക്ക് മാത്രം പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്തു, അതല്ലാതെ അതിൽ കൂടുതൽ അപ്ഡേറ്റുകളൊന്നും ഇല്ലായിരുന്നു. അപ്പം ഞാനിങ്ങനെ ഏജൻസിയെ വിളിച്ച് ചോദിക്കുമ്പോൾ അവർ പറയുന്നുണ്ട് 1 മാസം കൊണ്ട് ശരിയാകും, കാരണം നിങ്ങളുടെ ബാച്ചിൽ തന്നെ കുറേ പേരുണ്ട്, അപ്പോൾ എല്ലാവരുടെയും സ്റ്റാർട്ട് ചെയ്ത് വരുന്നതേ ഉള്ളൂ, എല്ലാം ശരിയാകുമെന്ന് പറഞ്ഞിരുന്ന് അവസാനം ഈ സെയിം ഹോസ്പിറ്റലിൽ തന്നെ കൊടുത്ത 2-3 പേർക്ക് CO'സ് വന്നു. അപ്പം ഞാൻ ഒന്നുകൂടെ ഏജൻസിയെ വിളിച്ചപ്പോൾ അവർ പറഞ്ഞു തന്നെ റിജക്റ്റ് ചെയ്തു. അതിൻ്റെ റീസൺ ചോദിച്ചപ്പം അവർ പറയുന്നത് അവർക്ക് അറിയില്ല, എന്താണെന്ന് അറിയില്ല, കാരണം അവിടുന്ന് റിജക്റ്റ് ചെയ്തു എന്നാ പറയുന്നതെന്നാണ് പറഞ്ഞത്. അത് കഴിഞ്ഞ് ഞാൻ പിന്നെ ഏജൻസിയോട് ചോദിച്ചു, ഇനി എന്തെങ്കിലും ചാൻസ് ഉണ്ടോ ഈ ഇൻ്റർവ്യൂ കിട്ടാൻ വേണ്ടി, അല്ലെങ്കിൽ ഈ സെയിം ഹോസ്പിറ്റലിലോട്ട് പോകാൻ എന്തെങ്കിലും ചാൻസ് ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് അവർക്ക് അറിയില്ല എന്ന് പറഞ്ഞു. സോ ഞാൻ വേറെ കുറേ അവരുടെ ആ ടീമിലുള്ള കുറേ ഹയർ അതോറിറ്റീസിനെയൊക്കെ കോണ്ടാക്ട് ചെയ്തു, പക്ഷെ അവരാരും റിപ്ലൈ ഒന്നും ചെയ്തില്ല. അങ്ങനെ ഞാൻ വേറെ എങ്കിലും ഇൻ്റർവ്യൂ നോക്കാമെന്ന് വിചാരിച്ച് ഒരു 3-4 ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു, പക്ഷെ ഒന്നും പാസ്സാവുന്നുണ്ടായിരുന്നില്ല. എന്തെങ്കിലും ഒന്നെങ്കിൽ റേഞ്ച് ഇഷ്യൂ, അല്ലെങ്കിൽ ഞാനായിരിക്കും ആ ഇൻ്റർവ്യൂവിൽ ഏറ്റവും ലാസ്റ്റത്തെ ആൾ. അപ്പോൾ അവർ പറയും ബാക്കി ഉള്ള ഫ്രണ്ടിലുള്ള എല്ലാവരെയും എടുത്തു, താൻ ലാസ്റ്റത്തെ ആളാണ്, തനിക്ക് കിട്ടിയില്ല എന്ന് പറഞ്ഞ് എന്നെ റിജക്റ്റ് ചെയ്യുമായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ഞാനിവിടെ വണ്ടാനത്ത് പഠിച്ചതുകൊണ്ട് എനിക്കിവിടെ പള്ളി കൃപാസന പള്ളിയെക്കുറിച്ച് അറിയായിരുന്നു, പക്ഷെ ഞാനിവിടെ വരികയോ പ്രാർത്ഥിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു. ഞാനങ്ങനെ ഇത് കിട്ടുന്നതിന് മുമ്പ് തന്നെ ഞാൻ 6 മാസത്തെ ഇൻറ്റേൺഷിപ്പ് കംപ്ലീറ്റ് ചെയ്തായിരുന്നു. അതപ്പം ഉടനെ എനിക്കും കിട്ടും എന്നുള്ളൊരു ബോധ്യത്തിൽ ഞാൻ ഇൻറ്റേൺഷിപ്പും അവിടുന്ന് സ്റ്റോപ്പ് ചെയ്തു. ഇൻറ്റേൺഷിപ്പ് സ്റ്റോപ്പ് ചെയ്ത് എനിക്ക് നെക്സ്റ്റ് മന്ത് വരും എന്നുള്ള വിശ്വാസത്തിലാണ് ഞാൻ ഇൻറ്റേൺഷിപ്പ് സ്റ്റോപ്പ് ചെയ്തത്. അതപ്പം ഇത് റിജക്റ്റ് ആയി എന്നറിഞ്ഞ് ആ ഒരു വിഷമത്തിൽ മൊത്തത്തിൽ ഒരു ഡിപ്രഷൻ സ്റ്റേജിലായിപ്പോയി. അങ്ങനെ ഞാൻ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് കൃപാസന മാതാവിൻ്റെ കുറേ സാക്ഷ്യങ്ങൾ കേൾക്കാൻ തുടങ്ങി. അങ്ങനെ എനിക്ക് ഓൺലൈനായിട്ട് ഉടമ്പടി എടുക്കാൻ പറ്റുമെന്ന് അതിൽ നിന്ന് അറിഞ്ഞ് ഞാനപ്പം ജൂൺ 18 2023 ഓൺലൈനായിട്ട് ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുത്ത് പിറ്റേ ദിവസം തന്നെ എനിക്കൊരു ഇൻ്റർവ്യൂ വന്നു. ആ ഇൻ്റർവ്യൂ അപ്പം തന്നെ ഞാൻ അറ്റൻഡ് ചെയ്തു. അപ്പം തന്നെ എനിക്ക് അവൻ എന്നോട് കൺഫേം ആയിട്ടും പറഞ്ഞു താൻ പാസ്സായി, തനിക്ക് ഉടനെ തന്നെ പോകാൻ പറ്റുമെന്ന് പറഞ്ഞു. ജൂൺ 18 പാസ്സായ ഇൻ്റർവ്യൂവിന് എനിക്ക് ജൂലൈ 24 2023 UK എത്താൻ പറ്റി. ഞാനിപ്പം UK അവിടുന്ന് 1 വർഷം കഴിഞ്ഞു. ഞാനിപ്പോൾ ലീവിന് വന്നപ്പോഴാണ് ഈ സാക്ഷ്യം പറയാൻ വേണ്ടി ഇങ്ങോട്ട് വരുന്നത്. അതുപോലെ തന്നെ ആ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്ത് വിസയ്ക്ക് വെച്ചപ്പോൾ പെട്ടെന്ന് പോകാൻ വേണ്ടി എന്നോട് ഏജൻസി പറഞ്ഞത് 5 ദിവസം കൊണ്ട് കിട്ടുന്ന പ്രയോറിറ്റി വിസ വെക്കാൻ വേണ്ടിയാണ്. പക്ഷേ പ്രയോറിറ്റി വിസ വെച്ചിട്ട് 6-ാമത്തെ ദിവസമായിട്ടും എനിക്ക് വിസ വന്നില്ല. ഇനി ആ ലാസ്റ്റ് ഫ്രൈഡേയും കൂടെ വിസ വന്നില്ലെങ്കിൽ എനിക്ക് ഈ സൺഡേ പോകാൻ പറ്റില്ല, അങ്ങനെ ഒരു അവസ്ഥയായി. ഞാൻ ഉടനെ ഞാനും അമ്മയും കൂടെ കൃപാസന മാതാവിൻ്റെ ഫോട്ടോ വെച്ച് കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, അമ്മ ഞാൻ എങ്ങനെയായാലും പോയിട്ട് വരുമ്പോൾ ഉടനെ തന്നെ വന്ന് സാക്ഷ്യം പറഞ്ഞേക്കാം, അമ്മ എനിക്ക് പെട്ടെന്ന് തന്നെ വിസ, അമ്മ തന്നെ എനിക്ക് വിസ അടിച്ചു തരണേന്ന് പറഞ്ഞു. ആ പറഞ്ഞ് ഞാൻ നിർത്തും, എൻ്റെ ഫോണിൽ മെസ്സേജ് വരുമായിരുന്നു തൻ്റെ വിസ റെഡിയായിട്ടുണ്ട്, നാളെ വന്ന് കളക്ട് ചെയ്യണമെന്ന് പറഞ്ഞു. പിന്നെ എല്ലാം പെട്ടെന്ന് ഹറിബറി ആയിരുന്നു. പക്ഷെ വിസ അടിക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഇവിടെ വന്ന് ഇൻ്റർവ്യൂ പാസ്സായപ്പോൾ തന്നെ ഇവിടെ വന്ന് മാതാവിനോട് ഞാൻ നന്ദി പറയാനായിരുന്നു. പക്ഷെ എനിക്ക് സാക്ഷ്യം പറയാൻ പറ്റിയില്ല, അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇവിടെ സാക്ഷ്യം പറയാൻ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ UK എത്തിക്കഴിഞ്ഞിട്ടാണെങ്കിൽ ഈ ക്ലൈമറ്റിൻ്റെ പ്രശ്നം ഉള്ളതുകൊണ്ട് എനിക്കാണെങ്കിൽ കണ്ണിന് ഭയങ്കര ഡ്രൈനസ് ആയിരുന്നു. എന്ന് വെച്ചാൽ രാവിലെ എണീറ്റ് കഴിയുമ്പോൾ കണ്ണ് ഭയങ്കരമായിട്ട് ചുമന്ന് കണ്ണിൽ നിന്ന് വെള്ളം വന്ന് എനിക്ക് കണ്ണ് തുറക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. ആദ്യമൊക്കെ കുറേയൊക്കെ മരുന്ന് ട്രൈ ചെയ്തു, പക്ഷെ ഒന്നും എനിക്ക് ശരിയാവുന്നുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെയിൽ ഇവിടുത്തെ മാതാവിൻ്റെ തൈലം ഉണ്ടെന്ന് പറഞ്ഞ് ഞാൻ അതുപോലെ തന്നെ ആ തൈലം ഉപയോഗിച്ച് തുടങ്ങി. ഇപ്പം എനിക്ക് തൈലം എനിക്ക് വേദന വരുമ്പോൾ ഞാൻ തൈലം തൂക്കും. അപ്പം തന്നെ എനിക്കറിയില്ല അത് എങ്ങനെ പോകുന്നതെന്ന്, അപ്പം തന്നെ എൻ്റെ വേദന പോകും. പിന്നെ എനിക്ക് ആ വേദന ഇതുവരെ വന്നിട്ടുമില്ല. ഞാനാണെങ്കിൽ UK പോയി ഇവിടുത്തെ പ്രാർത്ഥനയുടെ കാര്യമൊക്കെ വീട്ടിൽ പറഞ്ഞപ്പോൾ എൻ്റെ വീട്ടിലെല്ലാവർക്കും വിശ്വാസമായി. എൻ്റെ അമ്മയും എൻ്റെ അനിയനും ഇവിടുന്ന് തീർത്ഥാടന ഉടമ്പടി എടുത്തിട്ടുണ്ട്. അമ്മ ഇവിടെ വെച്ച ഒരു സാക്ഷ്യം, ഒരു നിയോഗമായിരുന്നു. ഞാൻ അവിടെ ചെന്നിട്ട് അവിടെ ഒരു OSCE എക്സാം ഉണ്ട്, അത് പാസ്സാവണം എന്നുള്ളത്. അമ്മയുടെ അമ്മ വെച്ച നിയോഗം പോലെ തന്നെ ഞാൻ അവിടെ ചെന്നത്തെ OSCE എക്സാമും പാസ്സായി. പിന്നെ എനിക്ക് മാതാവിൻ്റെ സാന്നിധ്യം പല ഇതായിട്ട് അറിയാൻ പറ്റിയിട്ടുണ്ട്. കൂടുതലും ഞാൻ സ്വപ്നമാണ് കാണാറുള്ളത്. ഞാൻ കാണാറുള്ളത് ചിരിച്ച മുഖത്തോടെ ആകാശത്ത് തെളിഞ്ഞു വരുന്ന മാതാവിൻ്റെ രൂപമായിരിക്കും കാണുന്നത്. പിന്നെ മുല്ലപ്പൂവിൻ്റെ ഗന്ധം എനിക്ക് ആദ്യമായിട്ട് ഞാൻ ഇപ്പം ഇവിടെ വന്നപ്പോഴാണ് അറിയുന്നത്. ഞാൻ സ്വപ്നത്തിൽ മാത്രമേ മാതാവിൻ്റെ രൂപം അങ്ങനെ ചിരിച്ച് ഇതിൽ കണ്ടിട്ടുള്ളൂ. പിന്നെ അമ്മയും എൻ്റെ കൂടെ ഉടമ്പടി എടുത്തതിനാൽ അമ്മ എനിക്ക് അവിടെ അധികം പ്രേക്ഷിത പ്രവർത്തനങ്ങളൊന്നും ചെയ്യാൻ പറ്റിയിരുന്നില്ല, കാരണം അവിടെ അങ്ങനെ നമുക്ക് പുറത്ത് പോയി ഫുഡ് കൊടുക്കാനോ പൈസ കൊടുക്കാനോ ഒന്നും പറ്റില്ലായിരുന്നു.
അപ്പം ഞാൻ എൻ്റെ ശമ്പളം കിട്ടുമ്പോഴത്തേക്കും അതിലൊരു പങ്ക് ഞാൻ വീട്ടിലോട്ട് അയച്ചു കൊടുത്തിട്ട് പറയും, ഇന്ന ആൾക്ക് കൊടുക്കണം എന്ന് പറഞ്ഞ് കൊടുക്കാറുണ്ട്. അതനുസരിച്ച് അമ്മയാണെങ്കിൽ എൻ്റെ വീടിനടുത്തൊരു വൃദ്ധസദനം, അതാണ് നമുക്ക് ഇതുവരെ അറിയില്ലായിരുന്നു അങ്ങനെ ഒരു വൃദ്ധസദനം അവിടെ ഉണ്ടെന്ന്. അമ്മ അത് കണ്ടുപിടിച്ച് അവിടെ ഉള്ളവർക്ക് ഫുഡിനുള്ള പൈസ കൊണ്ട് കൊടുക്കും. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വീടിനടുത്തൊരു ക്യാൻസർ രോഗിയായ ഒരു ചേട്ടനുണ്ടായിരുന്നു, ആ ചേട്ടൻ്റെ ചികിത്സാ സഹായത്തിന് വേണ്ടി പൈസ കൊടുക്കാറുണ്ടായിരുന്നു. പിന്നെ പത്രം എനിക്കവിടെ ഓൺലൈനായിട്ട് കിട്ടുന്ന പത്രം ഞാനിങ്ങനെ ഷെയർ ചെയ്യുമായിരുന്നു. അതുകൂടാതെ അമ്മ ഇവിടെ വന്ന് പത്രം വാങ്ങിച്ച് അവിടെ വീടിനടുത്തും അല്ല ഓട്ടോ സ്റ്റാൻഡുകളിലും ഹോസ്പിറ്റലുകളിലൊക്കെ കൊടുക്കാറുണ്ടായിരുന്നു. പിന്നെ അതുകൂടാതെ നമ്മൾ ആശുപത്രിയിൽ ഭക്ഷണം എത്തിക്കാറുണ്ടായിരുന്നു. അത് അമ്മ ഉപ്പും തൈലവും വെച്ച് പ്രാർത്ഥിച്ചാണ് ആശുപത്രികളിൽ ആഹാരം കൊടുക്കാറുള്ളത്. ഇത്രയും തന്ന മാതാവിന് തിരുകുമാരനും ഒരു കോടി നന്ദി. വിലാപങ്ങളുടെ പുസ്തകം 3:22 22-ാം തിരുവചനം. കർത്താവിൻ്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല, അവിടുത്തെ കാരുണ്യം അവസാനിക്കുന്നില്ല. ജയലക്ഷ്മി എന്ന ഈ മകളും അമ്മയും പരിശുദ്ധമ്മയുടെ തിരുസവിധത്തിൽ കുടുംബത്തിന് ലഭിച്ച നന്മകളെ സാക്ഷ്യപ്പെടുത്തുകയാണ്. മകൾക്ക് വിദേശത്ത് പോകുവാനുള്ള പഠനവും അതിൻ്റെ പരീക്ഷകളും അതിൻ്റെ ക്ലേശകാലങ്ങളിൽ അമ്മ മാതാവിൻ്റെ അടിയിൽ ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിക്കുകയും അതിൻ്റെ എല്ലാ ക്രമീകരണങ്ങളും അതിൻ്റെ പ്രോസസ്സ് മുഴുവനും ഏറ്റവും നല്ല രീതിയിൽ പൂർത്തീകരിച്ച് പരീക്ഷകളൊക്കെ വിജയിച്ച് ജോലിയിൽ സുരക്ഷിതയായിരിക്കുവാൻ മകൾക്ക് ലഭിച്ച അനുഗ്രഹത്തെയാണ് മകൾ സാക്ഷ്യപ്പെടുത്തുന്നത്. നമ്മൾ ഈ സാക്ഷ്യം കേൾക്കുമ്പോൾ നമുക്ക് പങ്കുവച്ചു തരുന്ന സന്ദേശം, ഉടമ്പടിയുടെ ജീവിതം നമ്മളെ അല്പം കൂടി മനുഷ്യപ്പറ്റുള്ളവരാക്കി മാറ്റുന്നു എന്നുള്ളതാണ്. ഉടമ്പടി എപ്പോഴും അപര ജീവിതത്തിലേക്ക് നമ്മൾ അല്പം കൂടി ഒന്ന് ആർദ്രതയോടുകൂടി കടന്നു ചെല്ലുവാൻ പ്രചോദിപ്പിക്കുന്നുണ്ട്. അത് രോഗികളാവാം, ദരിദ്രരാവാം, നിസ്സഹായതയോടുകൂടി ജീവിതത്തിൽ മുന്നോട്ട് പോകുവാൻ ക്ലേശിക്കുന്നവരാകാം, പഠിക്കുവാൻ പ്രയാസപ്പെടുന്ന വിദ്യാർത്ഥികളാവാം. കാരുണ്യപ്രവൃത്തി ഉടമ്പടിയുടെ അവിഭാജ്യ ഘടകമായി നിലനിർത്തുമ്പോൾ ക്രൈസ്തവ ജീവിതം വിശ്വാസം വാക്കുകൊണ്ട് മാത്രമല്ല പ്രവൃത്തിയിലൂടെ പൂർത്തീകരിക്കപ്പെടണം എന്നതിൻ്റെ സന്ദേശമാണ് നമുക്ക് കൈമാറുന്നത്. അധരം കൊണ്ടുള്ള പ്രാർത്ഥനകളിൽ മാത്രമല്ല വിശ്വാസത്തെ നിങ്ങൾ സാക്ഷ്യപ്പെടുത്തേണ്ടത്. നമുക്ക് ലഭിച്ചിരിക്കുന്നത് എന്തോ അതിൻ്റെ ചെറിയൊരു പങ്ക് നല്ല മനസ്സോടെ ഔദാര്യത്തോടെ ദൈവനാമത്തെ പ്രതി നാം നൽകുമ്പോൾ അത് വിശ്വാസം പ്രാവർത്തിക തലത്തിലേക്ക് മാറുകയാണ്. ഈ ഉടമ്പടി ജീവിതത്തിൻ്റെ വലിയൊരു പ്രത്യേകതയും കൃപാസനം ആലയത്തിൽ നിന്ന് ലോകത്തിലേക്ക് കൊടുക്കുന്ന വലിയൊരു സന്ദേശവും, ഒന്ന് ദൈവത്തെ അറിയണം, അറിയുന്ന ദൈവത്തിൽ ആഴപ്പെട്ട് ജീവിക്കുവാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. രണ്ട്, ദുഃഖവും ദുരിതവും അനുഭവിക്കുന്നവരുടെ ജീവിതത്തിന് നമ്മൾ സഹകാരികളും സഹായിക്കുന്നവരുമായി അവരുടെ ജീവിതത്തെ ഉയർത്തിക്കൊണ്ടുവരുവാനും മെച്ചപ്പെടുത്തുവാനും സന്മനസ്സുള്ളവരായി ലോകത്തിൽ സാക്ഷ്യപ്പെടുത്തണം. അപ്പോഴാണ് ക്രിസ്തുവിൻ്റെ മനസ്സും മനോഭാവവും ഉള്ളവരായി ഈ ലോകത്തിൽ നമ്മൾ ഓരോരുത്തരും ജീവിക്കുക. ഈ ക്രിസ്തുവിൻ്റെ മനസ്സും മനോഭാവത്തിലേക്കും വളർത്തുവാൻ വേണ്ടി ഈ നാളുകളിൽ ലോകത്തിന് നൽകപ്പെട്ടിരിക്കുന്ന ഏറ്റവും സുന്ദരമായ ഒരു ജീവിതക്രമമാണ് പരിശുദ്ധമ്മയുടെ ഉടമ്പടി ജീവിതക്രമം. അതുകൊണ്ട് ഉടമ്പടിയിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മൾ ക്രിസ്തുവിൻ്റെ സ്നേഹിതരും ക്രിസ്തുവിൻ്റെ മുഖമുള്ളവരും ക്രിസ്തു മനസ്സ് മറ്റുള്ളവർക്ക് പങ്കുവെക്കുന്നവരുമായി മാറുകയാണ്. ഈ മകൾക്കും കുടുംബത്തിനും ലഭിച്ച എല്ലാ നന്മകളെയും നന്ദിയോടെ ഓർത്ത് അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരഘോഷത്തോടുകൂടി ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.